കേരളത്തിൽ നിന്ന് എത്തിയതാണ് ചിക്കമ്മ ദേവി എന്ന സങ്കല്പമൊക്കെയുണ്ട്. ഈ ചാമുണ്ഡീശ്വരി ദേവിയുടെ അനുജത്തി അങ്ങനെയാണ് കേരളവുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കർണാടകയിലെ ഹുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹുറ എന്ന് പറയും മലയാളികൾ ഉറ എന്ന് പറയും. ഇവിടെ ധാരാളം ഇഞ്ചി കൃഷിക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഞ്ചി തോട്ടത്തിലാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഈ ഗാഡിയിലാണ് നമ്മുടെ യാത്ര, ഈ വയലിൻ്റെ ഡേ കൂടെ നമ്മുടെ യാത്ര തുടങ്ങിയാണ്. പിന്നെ ഉറ, സർഗൂര്, എച്ച് ഡി കോട്ട അങ്ങനെയുള്ളതാണ് കർണാടകയിൽ. വയനാടിനോട് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് മാനന്തവാടി, വയനാട്, നിലമ്പൂർ, തൃശ്ശൂർ, കണ്ണൂർ, നീലഗിരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ഇവിടെ ഇഞ്ചി കൃഷിക്കായിട്ട് വരുന്നു. ഇഞ്ചി മാത്രമല്ല, വാഴ, ചേനയുണ്ട്, ഇപ്പം അതൊക്കെ ആയിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ വലിയ നഷ്ടത്തിലൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. മറ്റേ ഇടത്തരം കൃഷിക്കാരാണ് ഒപ്പിച്ചു പോവുകയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ, കാരണം വിലയില്ല, കൊറോണ വന്നു, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി മുഴുവൻ. അപ്പോൾ കുറേയൊക്കെ കയറ്റി അയക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ കച്ചവടം നടക്കുന്നില്ല. ഇഞ്ചി കർഷകരുടെ പ്രശ്നങ്ങളും അവരുടെ ഇവിടുത്തെ ജീവിതമൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആണോ ചിക്കമ്മ ദേവസ്ഥാനം ഇല്ലേ ഇക്കടെ? സ്ട്രേറ്റ് റോഡ്. എത്ര കിലോമീറ്റർ ഇല്ലേ? 10 കിലോമീറ്റർ. ഹിലി മോളിലെ ബേട്ടെ ബൈ യേശുവാണ്. സൂര്യ ഹോഗി ബർത്തിനെ. നമ്മള് കറങ്ങി തിരിഞ്ഞ് നുഗു ഡാമിന്റെ പരിസരത്തെത്തി. നുഗു ഡാം എന്ന് വെച്ചാൽ ഉള്ളള്ളിയിലും ഉള്ളള്ളിക്കും സ്വർഗൂറിനും ഇടയ്ക്കുള്ള വഴിയിലുള്ളതാണ് നുഗു ഡാം. നുഗു എന്ന് വെച്ചാൽ ബീർവൽ ഡാം എന്നും പറയും. ബീർവൽ താലൂക്കിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുകാരണമാണ് ബീർവൽ ഡാം, ബീർവൽ താലൂക്കല്ല, എച്ച് ഡി കോട്ട താലൂക്കിലെ ബീർവൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ നുഗു ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ചെറിയ ഡാമാണ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. എന്നാലും ഈ ചിക്കദേവമ്മന ബേട്ടയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ നുഗു ഡാം. അതിനെ കൂടി നമുക്ക് പരിചയപ്പെട്ടിട്ട് പെട്ടെന്ന് ചിക്കദേവമ്മന ബേട്ടയിലേക്ക് അടുത്ത ഭാഗത്ത് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ നുഗു ഡാം, അല്ലെങ്കിൽ ബീർവൽ ഡാം എന്നറിയപ്പെടുന്ന നുഗു ഡാം. വെള്ളം തീരെ കുറഞ്ഞാണ് വരുന്നത്. ഇതിൻ്റെ അപ്പുറഭാഗമുണ്ട്, ഇതിൻ്റെ ചുറ്റുവശം കുന്നുകളാണ്, ഇപ്പോൾ വെള്ളം കുറവാണ്. ഇതാണ് വയനാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന കബനി. ബീച്ചനഹള്ളി ഡാമിൽ തടയപ്പെടുന്നു, അതിനുശേഷം ഈ നുഗു ഡാമിലെത്തുകയാണ്. അപ്പോൾ നമ്മൾ ബീച്ചനഹള്ളി ഡാമിനെ കുറിച്ചും വയനാട്, അവിടെയുള്ള വയനാടിൻ്റെ പഴയ ആസ്ഥാനത്തെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അത്. ഈ മഴക്കാലത്ത് ഈ നുഗു ഡാം നിറഞ്ഞ് കവിഞ്ഞൊഴുകും. അങ്ങനെയാകുമ്പോൾ ഇവിടെയുള്ള തോട്ടങ്ങളിലൊക്കെ വെള്ളം കയറും. കർണാടക വയനാട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഇവിടെ ശേഖരിച്ച് കനാല് വഴി വിട്ടാണ് ഇവിടെ കൃഷിക്ക് ഉപയുക്തമാക്കുന്നത്. അപ്പം നമ്മൾ ചിക്കദേവമ്മന ബേട്ട എത്തിയിരിക്കുകയാണ്. ചിക്കദേവമ്മന ബേട്ടയുടെ ഗേറ്റാണ് ഇതായി കാണുന്നത്. ഇനി നമ്മൾ ചിക്കദേവമ്മന ബേട്ട കുന്നിലേക്ക് പോവുകയാണ്. ചിക്കദേവമ്മന ബേട്ട എട്ട് കിലോമീറ്റർ ഓപ്പൺ മാർട്ടില് ഓപ്പണായിട്ട് അമ്മാ ചിക്കദേവമ്മന ബേട്ട. ഇപ്പൊ നമ്മൾ ഒന്ന് രണ്ട് മല മുകളിലെത്തിയിരിക്കുകയാണ്. ഇനി ഇതിന് താഴെയുള്ള കാഴ്ചയാണ്, ഇനി മുകളിലേക്ക് കയറും. ലാ 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 ല
ആക്കി മാറയാ ശരണ മാത്ര കഥയാ സ്വാമി വരമഹാലക്ഷ്മി പൂജ ടുഡേ ഇൻ കർണാടക ആർ ആൾ ആർ ഇന്ത്യ ദേവി നെയ്മ് ഇസ്രേലു ചിക്കദേവമ്മ ദേവി വരലക്ഷ്മി സെയിം ചാമുണ്ടേശ്വരി ചാമുണ്ടേശ്വരി ആ ചാമുണ്ടേശ്വരി കാളമ്മ ഇല്ലേ ഇല്ലേ ദേവസ്ഥാനം ആ എഗ്നൂർ ഇരിക്ക എഗ്നൂർ ആ പിന്നെ ദുർഗേശ്വരി ഇല്ലേ ദുർഗേശ്വരി ദുർഗാ പരമേശ്വരി ആ ഇല്ലേ ആ എടാ മൈസൂർ മൈസൂർ ആ ചാമുണ്ടേശ്വരി ചിക്കത് അല്ല ചാമുണ്ടേശ്വരി ഇത് ചിക്ക തങ്കി തങ്കി സിസ്റ്റേഴ്സ് ಭಗುತಾರ ಮೇಲೆ ತಾಯೆ ಹೊರ ನೀಡಿ ತೋಟಮ್ಮ ಬೆಟ್ಟದ ಪರ್ವತಿ ನೀನು ಜಗದೊಡುತ್ತಿದೇವಮ್ಮ ಬೆಟ್ಟದ ಪರ್ವತಿ ನೀನು ಚಿನ್ನದ ಚಾಳದಲ್ಲೇ ರಾಜೋಬಿದಿಲ್ಲೆ ನಿಂದು ನೆಲೆಸಿರುವ ತಾಯಮ್ಮ ರಾಜೋಬಿದಿಲ್ಲೆ ನಿಂದು ನೆಲೆಸಿರುವ ದೊಡ್ಡಮ್ಮ ಬೆಟ್ಟದ ಪರ್ವತಿ ನೀನು ಜಗದೊಡತಿ ದೊಡ್ಡಮ್ಮ ಿದ್ದರು ಚಿಕ್ಕದೇವಮ್ಮೆಗಳು ಜಾತಿಯಲ್ಲೇ ನೂರು ಮಾಡದಲ್ಲೇ ಮೆರೆಗಳು ಜಾತಿಯಲ್ಲೇ ನೂರು ಮಾಡದಲ್ಲೇ ಚಿಕ್ಕಮ್ಮ ದಾದಮ್ಮ ಬಟ್ಟಾರ ಮೇಲೆ ದಯವಿರಲೆ ಮೆರೆಗಳು ಜಾತಿಯಲ್ಲೇ അപ്പൊ നമ്മള് കാണണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലം ചിക്കദേവമ്മ പേട്ടയുടെ ഏറ്റവും ഉയരത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ചിക്കദേവമ്മ പേട്ട ക്ഷേത്രമുള്ളത് അമ്പല ദേവസ്ഥാനം. പിന്നെ താഴോട്ട് നോക്കിയാൽ നല്ല മഞ്ഞിങ്ങനെ ഒഴുകി നടക്കുന്നു, മേഘങ്ങൾ, അങ്ങനെയുള്ള ഒരു പ്രദേശമാണ്. എത്ര ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്? ഞാൻ വിട്ടുപോയ കാര്യം, നമുക്ക് താഴെ നിന്ന് ഈ താഴെ നിന്ന് കുറച്ച് പാട്ടുകാരെ കിട്ടി, അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അവർ കൂടെ വന്നതാണ്. അവരെ പരിചയപ്പെടുത്തണം, ഇവരാണ് രണ്ടുപേര്. അവർ ഇത്രയേറെ നമ്മളോട് കൂടെ സഹായിച്ചു. അവരെ പേരെന്ത ചോദിക്കാം, അത് ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല. പുട്ടരാജു എല്ലി എല്ലി കൊത്തകാല പക്ക ഓക്കെ ഓക്കെ കൊത്തകാല പുട്ടരാജ എല്ലിന്റെ
അല്ല എസ് ടു വർഷമായിട്ട് ഇല്ലിന്ത ഇല്ലിന്ത ആ ഇത് പത്തില്ല സുമാർ ചിക്കതായിക ഇല്ലിന്ത 100 കിലോമീറ്റർ 100 മൈല് 100 മൈല് ഈ ഹാലില് ഇതിനു മുകളിലാണ് മൈസൂർ രാജാക്കന്മാർ ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. മൈസൂർ വടയർ രാജാക്കന്മാരുടെ പേരിലാണ് ഈ ക്ഷേത്രം. ചിക്കദേവമ്മ ബേട്ട എന്ന് പറയുന്നത്, ചിക്കദേവമ്മ എന്നത് ചാമുണ്ഡേശ്വരി ദേവിയുടെ അനുജത്തിയായിട്ടാണ് ചിക്കദേവമ്മ ബേട്ടയെ കണക്കാക്കുന്നത്. മറ്റൊരു കഥയുണ്ട്, ഒരു പുരാണമുണ്ട്. അത് ഇവർ കേരളത്തിൽ നിന്ന് എത്തിയതാണ് ഈ ചാമുണ്ഡേശ്വരി ദേവിയുടെ അനുജത്തി എന്നും അല്ലെ തങ്കച്ചി എന്നുമാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അപ്പൊ ചിക്കദേവമ്മയുടെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം, എന്നിട്ട് മലയിറങ്ങാം. പിന്നെ ഒന്ന് ഈ ചിക്കമ്മ ദേവിയെ കുറിച്ചുള്ള സങ്കല്പം എന്ന് വെച്ചാൽ, കേരളത്തിൽ നിന്ന് എത്തിയതാണ് ചിക്കമ്മ ദേവി എന്ന സങ്കല്പമൊക്കെ ഉണ്ട്. ഈ ചാമുണ്ഡീശ്വരി ദേവിയുടെ അനുജത്തി, അങ്ങനെയാണ് കേരളവുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. മറ്റൊന്ന് കേരള ബയൽനാടിൻ്റെ ഭാഗമായിരുന്നു. ഏകദേശം 1000 നൂറ്റാണ്ട് മുമ്പ് ഇത് കേരള ബയൽനാടിൻ്റെ ഭാഗമായിരുന്നു. എച്ച് ഡി കോട്ട താലൂക്കും ബീച്ചനള്ളി ഡാമും, ബീച്ചനള്ളി ഡാമിൻ്റെ പരിസരത്താണ് 1000 നൂറ്റാണ്ട് മുമ്പുള്ള വയനാടിൻ്റെ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ആ തലസ്ഥാന നഗരിയെക്കുറിച്ചും അവിടെയുള്ള രവി രാമേശ്വര ക്ഷേത്രത്തെക്കുറിച്ചും നമ്മളൊരിക്കൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ബീച്ചനള്ളി ഡാം കടന്നു വരുന്നതാണ് ഈ ബീർവൽ ഡാം. ഇത് എൻ്റെ പുറകിൽ കാണുന്നതാണ് ബീർവൽ ഡാം. മറ്റൊരു കഥ, ഈ പഞ്ചപാണ്ഡവരിലെ ഭീമൻ ഇവിടെ വനവാസകാലത്ത് എത്തിച്ചേർന്നു എന്നാണ് ഒരു കഥ പറയുന്നത്. ആ കഥയിൽ ഭീമന്റെ കാലടിപ്പാടാണെന്ന് തോന്നുന്നു ക്ഷേത്രത്തിന് മുൻവശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ശിവഭക്തനായിരുന്ന ഭീമൻ വനവാസകാലത്ത് സ്ഥാപിച്ച ഒരു ശിവലിംഗമാണ് ഇതിൻ്റെ ആദിപ്രതിഷ്ഠ എന്നും സങ്കല്പമുണ്ട്. ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഈ ചിക്കദേവമ്മ മനയുടെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് പിന്നീട് ഒരിക്കൽ ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിക്കാം. ഇപ്പം നമ്മൾ ഈ മടക്കയാത്ര തുടങ്ങുകയാണ്. നമ്മുടെ പാട്ടുകാർ ഇവിടെ ഇരിക്കുന്നുണ്ട്.